കരിമുകൾ ബി പി സി എൽ സൾഫർ പ്ലാന്റിലെ വാതക ചോർച്ച മൂലം ചാലിക്കര നീർമൽ കോളനിയിലെ പരിസരവാസികൾ നേരിടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ്. പ്രദേശത്ത് പടരുന്ന സൾഫർ പൊടിയും പുകയും ഈ കോളനിയെ മറ്റൊരു ദുരന്ത ഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രദേശവാസികളിൽ ഏറെയും ഇപ്പോൾ നിത്യരോഗികളാണ്. മാനദണ്ഡം പാലിക്കാതെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നതിന് ഉദാഹരണമാണ് ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഛർദി, ശ്വാസംമുട്ടൽ, ശരീരം ചൊറിഞ്ഞു തടിക്കൽ തുടങ്ങി ക്യാൻസർ രോഗങ്ങൾക്ക് വരെ അടിമകളാണ് നീർമൽ കോളനിയിലെ പ്രദേശവാസികളിൽ പലരും. പ്രദേശത്തുള്ള ബി പി സി എൽ സൾഫർ പ്ലാന്റിൽ നിന്നുമുള്ള മലിനീകരണമാണ് ഈ പ്രദേശത്തെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. ഇവിടെയുള്ള കുട്ടികളടക്കം എന്നും രോഗങ്ങളുടെ പിടിയിലാണ്. മോനാണ് ഈ ഇടപെട്ട് കണ്ണിന് ചൊറിച്ചിലും അങ്ങനെ വരുന്നത്. കാരണം സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് വിളിക്കും. പിന്നെ പോലെ അച്ഛന് മൂന്നാല് പ്രാവശ്യത്തോളം ഇപ്പോൾ ശ്വാസം മുട്ടുണ്ടായി. ഉറങ്ങിക്കിടന്ന സമയത്ത് ഈ കഴിഞ്ഞ ആഴ്ച ദിവസം മണം വന്നപ്പോൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ കൊച്ച് തലയെടുത്ത് അങ്ങനെ അടിക്കുകയോ അങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാത്തോണം വന്ന് എടുത്തുകൊണ്ട് ഞാൻ ഓടി. പ്ലാന്റിൽ നിന്നും പ്രദേശത്തേക്ക് ഇടയ്ക്കിടെ സൾഫർ പൊടിയും പുകയും ദുർഗന്ധവും ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം ചർമ്മരോഗ പ്രശ്നങ്ങൾ പരിസരത്ത് വർദ്ധിച്ചു വരികയാണ്. ഇത് ശരിക്കും ഇത് വെയിലും ഇതിൻ്റെ ചൂടും ഈ കാര്യത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൊടി ഒത്തിരി സൾഫറിൻ്റെ പൊടി അതിൽ കൂടെ വരും. അതിന് നമ്മളുടെ ശരീരം വിയർക്കും. വിയർത്ത് കഴിയുമ്പോൾ ഇത് തൊട്ട് അങ്ങ് ചൊറിച്ചിൽ തുടങ്ങും. ചൊറിഞ്ഞ് കഴിയുമ്പോൾ ഇത് തടിച്ചു പൊങ്ങി ഇവിടം വരെ മൊത്തം തടിച്ചു പൊങ്ങും. ഇത് 8 വയസ്സുകാരി അനസൂയ. ജന്മന വൃക്കയ്ക്ക് തകരാറുള്ള ഈ പെൺകുട്ടി പ്ലാന്റിൽ നിന്നുമുണ്ടാകുന്ന മലിനീകരണം മൂലം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഈ കമ്പനിയുടെ മണം വരുമ്പോൾ കൊച്ചിന് ഭയങ്കര ശ്വാസം മുട്ടൽ, തലവേദന അങ്ങനെയൊക്കെയാണ്. പിന്നെ കൊച്ചിന് ഡോക്ടർ പറഞ്ഞു മാറി താമസിക്കാൻ പറഞ്ഞു, കഴിവില്ല. അപ്പം അങ്ങനെ കോളനിക്കാരിൽ ഏറെ പേർക്കും ശ്വാസ സംബന്ധമായ അസുഖങ്ങളുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന കുടിവെള്ളം പോലും ശുദ്ധമല്ല. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കമ്പനി പ്രവർത്തിക്കുന്ന പക്ഷം ഈ മേഖലയിലെ ജനങ്ങൾ ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും. സൂര്യശ്രീ, 24, കൊച്ചി.